അതിന്റെ 34-ാം വാക്യവും കൂടെ. പാപം ചെയ്യുന്നവനെല്ലാം, അതാരുമാകട്ടെ, ഏത് വലിയ വിശുദ്ധനെന്ന പേരുകൊണ്ടവനുമാകട്ടെ, പാപം ചെയ്യുന്നവൻ എല്ലാം, പാസ്റ്റർ ആയാലും സിസ്റ്റർ ആയാലും ഇനി ആരായാലും, ഏതൊരുവനിൽ പാപം വസിക്കുന്നു, പാപം ചെയ്യുന്നു. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, കുഞ്ഞുങ്ങളേ നിങ്ങൾ പാപം ചെയ്യാതിരുപ്പാൻ. എന്തിനാ ഈ സുവിശേഷം നിങ്ങളോട് പറയുന്നത്? എന്തിനാ ഈ ഉപദേശം നിങ്ങളോട് പറയുന്നത്? പാപം ചെയ്യാതിരുപ്പാൻ. പാപം ചെയ്യുന്നവന് ആരായി മാറുന്നു? പാപത്തിൻ്റെ ദാസനാകുന്നു. തിരുവചനം പറയുന്നു, ഈ ദാസ്യത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതലിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അതുകൊണ്ടാണ് ഗലാത്തിയലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും നമ്മോട് വായിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അവിടെ? വായിച്ചാട്ടെ. അഞ്ചിന്റെ ഒന്ന്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിലുറച്ചു നിൽപ്പീൻ. ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ, നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്ക, മേലാൽ പിന്നെയും പോയി കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ വിടുവിപ്പാൻ, വീണ്ടെടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നാം നമ്മുടെ ശരിയായ വിഷയത്തിൽ വരിക. യിരെമ്യാ പ്രവചനം 50:34 യെശയ്യാ പ്രവചനം 47:4 നാം വായിക്കുന്നു, ഇവൻ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്, വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവമാണ്, വീണ്ടെടുപ്പുകാരനാണവൻ, അവൻ്റെ നാമം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാ? ശക്തിമാൻ. അവൻ്റെ നാമം എന്നാകുന്നു അവൻ്റെ നാമം, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. 47:4 കൂടെ യെശയ്യാ. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഇവൻ രണ്ട് കാര്യങ്ങളാണ് അവന് ഈ രണ്ട് വാക്യം പറയുന്നത്. ഒന്ന്, അവന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ശക്തിമാനാണ്. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ശക്തിമാൻ. ഒപ്പം തന്നെ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? പരിശുദ്ധനാണ്. നമ്മെ വീണ്ടെടുക്കുന്നവൻ ശക്തിമാനും ഒപ്പം തന്നെ അവൻ പരിശുദ്ധനുമാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പല അർത്ഥത്തിലാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പറയുന്ന പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പല്ല, പഴയ നിയമത്തിൽ നിഴലായ ഒരു വീണ്ടെടുപ്പുണ്ടായിരുന്നു. അതായത്, ഒരുവൻ അവൻ്റെ വസ്തു അല്ലെങ്കിൽ അവനെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരുവന് അടിമപ്പെടുത്തി കൊടുത്താൽ അവന് പ്രാപ്തിയുണ്ടെങ്കിൽ അവന് പിന്നീട് സ്വയം എന്ത് ചെയ്യാം? സ്വതന്ത്രനാകാം. ഇല്ല അച്ഛാ, അവനെ എന്ത് ചെയ്യാം? അവന്റെ ഒരു കിസ്മാൻ, അവന്റെ ഒരു അടുത്ത ബന്ധു, ചാർച്ചക്കാരന് അവനെ എന്ത് ചെയ്യാം? വീണ്ടെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ വീണ്ടെടുപ്പുകാരൻ ആരായിരിക്കണം? നിശ്ചയമായും അവന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവായിരിക്കണം, ഒരു ചാർച്ചക്കാരനായിരിക്കണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അത് വായിക്കുന്നുണ്ട്. 25-ാം അധ്യായം 25 മുതലുള്ള ചില വാക്യങ്ങളെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നതിന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം. അതിന്റെ 28-ാം വാക്യം കൂടെ വായിക്കും ബ്രദറെ. എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയ യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. എന്താ യോബേൽ സംവത്സരം? എന്താ യോബേൽ സംവത്സരം? അതിന്റെ 25-ാം അധ്യായത്തിൽ തന്നെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു,
അതിന്റെ പത്താം വാക്യത്തിന്റെ അവസാനം, അമ്പതാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം, അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. എന്ന് വെച്ചാൽ ഒരുവൻ വിൽക്കപ്പെട്ടു പോയാൽ 50 വർഷം, ആ 50ാം വർഷം, 50 എന്ന് പറയുന്ന ആ വർഷം അവൻ നിശ്ചയമാരായി പോകണം, സ്വതന്ത്രനായി പോകണം. പ്രൈസ് ദി ലോർഡ്. 50 ഒരു അർത്ഥം, സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. അതാണ് യോബേൽ, യോബേൽ, ജൂബിലി എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? യോബേൽ, യോബേൽ. ഇംഗ്ലീഷിൽ പറയുമ്പം ജൂബിലി ഇയർ, വിടുതലിന്റെ വർഷം, 50ാം വർഷം. പെന്തക്കോസ്ത് നാൾ, 50ാം നാൾ. എപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ പ്രാപിക്കുമോ, വീണ്ടെടുപ്പിന്റെ ശക്തി പ്രാപിക്കുമോ, അന്ന് നീ ആരായി മാറണം? സ്വതന്ത്രനായി മാറണം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചെയ്യുന്ന അനുഭവം എന്താ? നിങ്ങളെ ആരാക്കി മാറ്റുന്നു? സ്വതന്ത്രരാക്കി മാറ്റുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാ പലപ്പോഴും പോയിട്ട് എന്ത് ചെയ്യുന്നത്? കുടുങ്ങുന്നത്. ആത്മാവിന്റെ അഭിഷേകത്താൽ ഒരു ദൈവ പൈതൽ തന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, തന്നെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും എന്ത് ചെയ്യുക? പുറത്തു വരികയ, സ്വതന്ത്രരായി വരികയ. ഹല്ലേലൂയ. ഇനി ഈ വാക്യത്തിൽ ഒന്നും കൂടെ ഞാൻ പറയട്ടെ. യോബേൽ സംവത്സരം വരെ അവിടെ ഇരിക്കണം. യോബേൽ സംവത്സരം വരുമ്പോൾ, അതാണ് നാം ഗലാത്യ ലേഖനം 4:4 വായിക്കുമ്പോൾ പറയുന്നത്, കാല സമ്പൂർണത വന്നപ്പോൾ. വിടുവിക്കപ്പെടുവാൻ ഒരു കാലഘട്ടമുണ്ട്, സ്വതന്ത്രനായി പോകാൻ ഒരു കാലഘട്ടമുണ്ട്. അതുവരെ ഈ ബന്ധനത്തിന് അവനെ ബന്ധിച്ചു വയ്ക്കാൻ പറ്റൂ, ഈ അടിമത്വത്തിന് അവനെ ബന്ധിച്ചു വയ്ക്കാൻ പറ്റൂ, ഇതിനൊരു തികവുണ്ട്. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായ പ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. നെക്സ്റ്റ് വേർഡ്, അവൻ ന്യായ പ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. ഈ ന്യായ പ്രമാണം ഇതുവരെ എന്ത് ചെയ്തിരിക്കുക? പിടിച്ചടക്കിയിരിക്കുക. ഇതിനൊരു വില കൊടുത്ത് പുറത്തു വരാൻ അവർക്ക് കഴിയുന്നേ ഇല്ല. അവരെ വിടുവിച്ചോണ്ട് വരാൻ ഒരു കിസ്മാനും അവിടെ ഇല്ല. പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെന്താ സംഭവിക്കുന്നത്? കാലസമ്പൂർണത വരണം. എന്ന് വെച്ചാൽ 50 വരണം, 50 വരണം, ഒരു തികവ് വരണം, ഒരു കാലപൂർണത വരണം. ആ കാലപൂർണത വന്നപ്പോൾ കർത്താവ് തന്റെ പുത്രനെ എന്ത് ചെയ്തു? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു, ന്യായ പ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി അയച്ചു. അതുകൊണ്ടാണ് യേശു യഹൂദാഗോത്രത്തിൽ വന്നു പിറന്നതും 8ാം നാളിൽ പരിചേതനേറ്റതും ദേവാലയത്തിൽ പോയതും വഴിപാട് കഴിച്ചതും ന്യായ പ്രമാണ പുസ്തകം വായിച്ചതും ന്യായ പ്രമാണ പുസ്തകത്തിൻ പ്രകാരം എന്തെല്ലാം 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 ചെയ്യണമോ ജീവിതകാലം 33.5 വരെ അവൻ ആരായിട്ട് ജീവിച്ചു? യഹൂദനായി ജീവിച്ചു. അടക്കപ്പെട്ടതും യഹൂദ മര്യാദ പ്രകാരം അടക്കപ്പെട്ടു. പക്ഷെ ഉയർത്തെഴുന്നേറ്റതോടുകൂടെ എല്ലാം വിട്ട് ദൂരെ കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ശക്തിയാൽ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ എല്ലാം വിട്ട് ദൂരെ കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, ആ കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ്, ന്യായ പ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയ അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ ഇനിമേൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇനി അതിന്റെ 47ാം വചനം പറയുന്നു. ലേവിയർ 25:47-49 വരെ. ആ നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന്, ആത്മീയമായി അവൻ പാപ്പരായി തീർന്ന് തന്നെ വിൽക്കുകയും ചെയ്താൽ തന്നെ താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞത്, അവനും അവരെ പോലെയായി. ക്രിസ്തു ആരെ പോലെയായി? അവരെ പോലെയായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അതുപോലെയായി, സഹോദരനായി. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരന്മാരുടെ മധ്യേ നിന്നെ കീർത്തിക്കും എന്ന് പറയുന്നത്. യഹൂദനായി ജനിച്ചതിൻ്റെ കാരണം അതാണ്, അവനും സഹോദരനെ പോലെയായി. എന്നിട്ടോ അവൻ്റെ പിതൃവ്യനോ പിതൃവ്യൻ്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. വീണ്ടെടുക്കപ്പെടുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്, ഒന്ന്, അവൻ സഹോദരനായിരിക്കണം. അടുത്തത്, ഇവൻ ആരായിരിക്കണം? പിതൃവ്യനായിരിക്കണം.
ഇവൻ ചാർച്ചക്കാരനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് അവൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. വീണ്ടെടുക്കുവാൻ അവൻ എന്തുണ്ടായിരിക്കണം? പ്രാപ്തി ഉണ്ടായിരിക്കണം. നമ്മുടെ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അവന് തലചായ്ക്കാനിടമുണ്ടായിരുന്നില്ല, കാക്കാശിനിടമുണ്ടായിരുന്നില്ല. ഇവിടെ പറയുന്നു അവൻ ആരായിരിക്കണം, എങ്ങനെ അവൻ പ്രാപ്തിയുള്ളവനായി. പിതാവിന്റെ പ്രസാദം ലഭിച്ചതിനാൽ കർത്താവ് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. നമ്മൾ വായിച്ചത് എന്താ? അവൻ ആരായിരിക്കണം. അതിന് മുമ്പിൽ വായിച്ചത് എന്താ? അവൻ പിതൃവ്യനായിരിക്കണം, അവൻ പുത്രനായിരിക്കണം, ഇല്ലെങ്കിൽ അവൻ സഹോദരനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ നിങ്ങളെ എന്തു ചെയ്യും? അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിപ്പാനിരിക്കുന്നവനാകൊണ്ട് അവൻ എന്തു പേര് കൊടുക്കണം? യേശു എന്ന് പേർ വിളിക്കണം. ഇവൻ തന്റെ ജനത്തെ എന്തു ചെയ്യും? പാപത്തിൽ നിന്ന് വിടുവിക്കും. ഇവൻ പിതൃവ്യനാണ്, ഇവൻ സഹോദരനാണ്, ഇവൻ പുത്രനാണ്. ഇവന് മാത്രമല്ലാതെ മറ്റൊരുവനും ഈ ജനതയെ, ഈ മാനവകുലത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ, ശാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുന്നവനാകൊണ്ട് അവൻ എന്തു പേര് കൊടുക്കണം? യേശു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ നാമം എല്ലാ നാമത്തിനും മേലായ നാമമായിരിക്കുന്നത്. വിടുതൽ നൽകുന്ന നാമം യേശുവിൻ നാമം, വിമോചനം നൽകുന്ന നാമം യേശുവിൻ നാമം. ഇന്നും അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ഹല്ലേലൂയ. അവന്റെ രക്തത്തിന്റെ വിലയാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദ ലോർഡ്. അല്പസമയം കൂടെ ഈ രക്തത്തിന്റെ വില എന്താണെന്ന് നാം ഗ്രഹിച്ചറിയുക. ബാക്കി കാര്യങ്ങൾ നാം അടുത്ത ദിവസങ്ങൾ ചിന്തിക്കും. വീണ്ടെടുപ്പിന്റെ ഓരോ തലങ്ങളും ദൈവം നമ്മെ എവിടെ നിന്ന് എവിടേക്ക്, യേശുവിന്റെ രക്തത്താൽ നമുക്ക് എവിടെ നിന്ന് എവിടേക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നാം ചിന്തിക്കാം. ഇന്ന് ഈ രാത്രികാലം ഒരു കാര്യം കൂടെ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് ഗത്സമനെ മുതൽ ഗോൽഗോത്ത വരെ നമ്മുടെ പാപത്തിന് പരിഹാരമായി മറുവിലയായി തകർക്കപ്പെട്ട യേശു, അവൻ തകർക്കപ്പെട്ടു, അവൻ നുറുക്കപ്പെട്ടു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനാക്കപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെയും, അവസാനമായി അവന്റെ വിലാവിൽ കുത്തുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെയും അവൻ നമുക്ക് വേണ്ടി തന്നത് എന്തുകൊണ്ട്, എന്തിനായിട്ട്? അത് നമുക്ക് വേണ്ടി ചിന്തി ആ രക്തത്തിന്റെ വില എന്താണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൈവ പൈതലും അറിയണം. നിങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ രക്തത്തിന്റെ വില, അതറിയുന്നില്ലെങ്കിൽ അവനെ വാസ്തവമായി സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഗത്സമനെ മുതൽ ഗോൽഗോത്ത വരെയുള്ള യേശുവിന്റെ ജീവിതം അറിയാത്ത ഒരുവനും യേശുവിനെ വാസ്തവമായി സ്നേഹിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നീ അവനെ സ്നേഹിക്കണം, നീ അവനെ സേവിക്കണം. അതിന് നിനക്ക് കഴിയണമെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി കർത്താവ് സഹിച്ച ത്യാഗത്തിന്റെ വില എന്തെന്ന്, ആ ത്യാഗം എന്തെന്ന് വാസ്തവമായി ഗ്രഹിച്ചറിഞ്ഞിരിക്കണം. ലോകത്തിന്റെ നാഥനായവൻ, സകലത്തിന്റെയും ലാക്കം കാരണഭൂതനായവൻ, സകലത്തെയും തന്റെ കരതരത്തിൽ വഹിച്ചിരുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിച്ചവൻ, കൈയുടെ അളവ് കൊണ്ട് ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുത്തവൻ, ആ മേൻ ഭൂമണ്ഡലത്തിന്മേൽ വിറ്റിരുന്നവൻ, പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്തിരുന്നവൻ, കേവലം മനുഷ്യനായി ലോകത്തിൽ വന്ന് 33.5 വർഷങ്ങൾ നമ്മെ പോലെ മനുഷ്യനായി ജീവിച്ച്, ആ മേൻ ദരിദ്രനായി ജീവിച്ച്, കണ്ടാൽ ആളല്ലേ എന്ന് തോന്നുമാർ വിരൂപനായി മാറ്റപ്പെട്ട്, അടിക്കപ്പെട്ട്, നുറുക്കപ്പെട്ട്, നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് നമ്മെ വീണ്ടെടുത്ത് പുത്രത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. അവന്റെ രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങളും. അവന്റെ രക്തത്തിന്റെ വിലയാണ് ഓരോ ദൈവ പൈതലും. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ വിശേഷതയെ നാം തിരിച്ചറിയണം. എന്താണ് യേശുവിന്റെ രക്തത്തിന്റെ വിശേഷത? ഒന്നാമത്, ഈ രക്തം ചെയ്യുന്നത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഈ രക്തം നമ്മെ എന്തു ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. ഈ രക്തം എന്തു നൽകുന്നു? ആയിരിക്കുന്നതിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് നൽകുന്നു. എബ്രയർ 9:12 1 Petros 1:18-19 നാമത് വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ഏതൊരുവനെ ഈ രക്തം വീണ്ടെടുക്കുന്നുവോ, വീണ്ടെടുത്തവനെ ഈ രക്തം ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പ് ലഭിക്കാതെ എന്തില്ല? ആദ്യം മനസ്സിലാക്കുക. ചിലരെല്ലാം വിചാരിച്ചിരിക്കുന്നേ ആദ്യമേ ഇതെന്ത് ചെയ്യുന്നെന്നാ. കാരണം ഒരു വാക്യം
വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഫസ്റ്റ് അപ്പോൾ ഈ രക്തം നിനക്ക് നൽകുന്നത് എന്താ? റിഡംഷൻ. നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടിൽ നിന്ന്, നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അത് നിനക്ക് എന്ത് നൽകുന്നു? വിടുതൽ നൽകുന്നു, വീണ്ടെടുപ്പ് നൽകുന്നു. ഏതൊരുവനെ വീണ്ടെടുത്തുവോ ആ വീണ്ടെടുത്തവന് ഈ രക്തം എന്ത് നൽകുന്നു? വേണേ നോട്ട് ചെയ്ത് വെച്ചു, ഈ രക്തം എന്ത് ചെയ്യുന്നുള്ളത് ബൈ ഓർഡറിലാണ് ഞാൻ പറയാൻ പോകുന്നത്. വീണ്ടെടുക്കുന്നു, വീണ്ടെടുത്തവനെ ഇതെന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കുന്നു. എബ്രായ ലേഖനം 9:14 ഒന്ന് യോഹന്നാൻ 1:7 വായിക്കാമോ? ആട്ടുകിടാങ്ങളുടെയും പശുക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം വരും? ആമേൻ. നിങ്ങളെ എന്ത് ചെയ്യുന്നു ആ രക്തം? ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, ഹൃദയപൂർണതയിൽ ആരാധിപ്പാൻ, വിശുദ്ധിയിൽ ആരാധിപ്പാൻ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സേവിച്ച് ആരാധിപ്പാൻ, അത് നിങ്ങളെ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കുന്നു. That cleanses your body, soul and spirit. അത് നിങ്ങളുടെ ദേഹത്തെയും നിങ്ങളുടെ ദേഹിയെയും നിങ്ങളുടെ ആത്മാവിനെയും അത് വിശുദ്ധീകരിക്കുന്നു. മുറുകെ പറ്റുന്ന പാപങ്ങളെ അത് കഴുകിവെടുപ്പാക്കുന്നു. അതുകൊണ്ട് പറയുന്ന അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും, ബൈബിൾ പറയുന്നു നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെയായിരുന്നാലും അതിനെ അത് പഞ്ഞി പോലെയാക്കി തീർക്കും. സകല പാപവും കർത്താവിന് നീക്കാൻ കഴിയാത്ത പാപമില്ല ദൈവ പൈതലെ. ഒരു പക്ഷേ നീ വിചാരിക്കുന്നു മൈ സിൻ ഇസ് ഇൻക്യൂറബിൾ, എന്റെ പാപം കഠിനമാണ്, എന്റെ പാപം അതിഘോരമാണ്, ആർക്കെന്നെ വിടുവിപ്പാൻ കഴിയുമെന്ന്. ഓ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന്, പാപത്തിനധീനമായ മനസ്സാക്ഷിയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? യേശുവിന്റെ രക്തം നിന്നെ വിശുദ്ധീകരിച്ചാൽ മറ്റൊരുവനും കുറ്റം വിധിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നീ പാപിയിൽ പാപിയായിരിക്കാം, നിന്റെ പാപം അതികഠിനമായിരിക്കാം, ഘോരമായിരിക്കാം, പക്ഷേ കർത്താവ് പറയുന്നു ഞാൻ വിശുദ്ധീകരിച്ചവനെ കുറ്റം വിധിക്കുന്നവൻ ആർ? ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ അവന്റെ അന്ത്യസമയത്തോട് അവൻ അടുത്തു വന്നു. അവൻ കിടക്കയിലായി, അവന്റെ അന്ത്യശ്വാസം വലിക്കുന്ന സമയമൊക്കെ ആയി വരികയ. ഇങ്ങനെ കിടക്കുമ്പോൾ, ഇവൻ ഭക്തിയോടെ കർത്താവിന്റെ രാജ്യത്ത് പോകണമെന്ന താല്പര്യത്തിൽ കിടക്കുമ്പോൾ സാത്താൻ അവന്റെ മുമ്പിലേക്ക് വന്നു. കറുത്ത രൂപമുള്ള സാത്താൻ, കറുത്ത ചിറകുകളുള്ള സാത്താൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ ഒന്ന് നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചിട്ട് ഒരു ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്ന് ഇവൻ്റെ മുന്നിൽ അങ്ങ് വെച്ചിട്ട് ഈ സാത്താൻ നിന്ന് എഴുതാൻ തുടങ്ങി. എഴുതുന്ന എന്തോന്നറിയാമോ? കഥാപ്രസംഗമൊന്നുമല്ല, ഇവൻ ഓർമ്മ വെച്ച നാൾ മുതൽ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, ഓരോന്ന് നമ്പർ ബൈ നമ്പർ സീരിയലായിട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ഇതെല്ലാം അവൻ ചെയ്തത് തന്നെ. ഈ എന്നിട്ട് ഇവനോട് ചോദിച്ചു, ആ ബ്ലാക്ക് ബോർഡ് മൊത്തം തീർന്നു, അതിൻ്റെ മാർജിൻ സൈഡും തീർന്നു, മൊത്തം എഴുതി അങ്ങ് നിറച്ചു ഇവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും. എന്നിട്ട് ചോദിച്ചു, നീ സ്വർഗത്തിൽ പാഞ്ഞിരിക്കുക, നീ സ്വർഗത്തിൽ പാഞ്ഞിരിക്കുക, ഈ പാപം മൊത്തം ചെയ്തിട്ടാണോ നീ സ്വർഗത്തിൽ പാൻ പോന്നെ? നീ പോവുകയല്ല, നിന്നെ ഞാൻ വിടുകയല്ല, നിന്നെ ഞാൻ കെട്ടി പാതാളത്തി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം നോക്കി, ആ എഴുതിയിരിക്കുന്ന പാപങ്ങൾ എല്ലാം താൻ ചെയ്തതാണ്. ഒരു കള്ളത്തരവും സാത്താൻ എഴുതി വെച്ചിട്ടില്ല, എല്ലാം സത്യമായി എഴുതി വെച്ചിരിക്കുന്നേ. ആമേൻ. സാത്താൻ ചിലതൊക്കെ സത്യമേ പറയൂ. സാത്താൻ ബോഷ്ക്ക് പറയുന്നവനോ എൻ്റെ അപ്പനും ആ കാര്യം ചെയ്യുക, പക്ഷെ ചിലയിടത്തൊക്കെ സത്യമേ പറയത്തുള്ളൂ. കാരണം ആദാമിൻ്റെയും ഹവ്വായുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആയില്ലയോ. കർത്താവ് തന്നെ സാക്ഷ്യം പറയുന്നില്ലേ, ഇപ്പോൾ ഇവർ നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. പറഞ്ഞോ കർത്താവ് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞതാ. അപ്പൊ ഇവൻ പറഞ്ഞത് സത്യമാ. ആദാം പറഞ്ഞു തിന്നരുതെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? പറഞ്ഞു തൊടരുതെന്നും പറഞ്ഞിട്ടുണ്ട്.
നമ്മളങ്ങനെ ചിലത് അഡീഷണൽ കയറ്റും. അമ്മാമ്മമാരുടെ ഒരു വലിയ കുഴപ്പം അത്, അഡീഷണൽ കയറ്റും. തുടരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല തുടരുതെന്ന്, ഇപ്പോൾ പറഞ്ഞു തുടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അഡീഷണലൊന്നും ഇടരുതേ, അത് കുഴപ്പമുണ്ടാക്കും, അതേ കയറി പിടിക്കും സാത്താൻ. അതുകൊണ്ടാണ് പറയുന്ന പിശാചിന് ഇടം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതേ കയറി പിടിക്കും. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു വേണം. തൊട്ട് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, എന്നാൽ പറിച്ചു നോക്കാൻ പറഞ്ഞു കാണും. പറിച്ചു നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, എന്നാൽ തിന്നു നോക്കാൻ പറഞ്ഞു കാണും. അമ്മാമ്മ തിന്നപ്പോൾ ഒരു കുഴപ്പവും വന്നില്ല. ഞാൻ സത്യം പറയാം, ബൈബിൾ പറയുന്നു സ്ത്രീ പറിച്ചു തിന്നു പുരുഷനും കൊണ്ട് കൊടുത്തെന്നാ ബൈബിൾ പറയുന്നത് അല്ലേ. ഈ സ്ത്രീ പറിച്ച് തിന്നപ്പം ഇവളുടെ തേജസ് പോയിരുന്നെങ്കിൽ, ഇവൾക്ക് കുഴപ്പം വന്നിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഭർത്താവിന് കൊടുക്കില്ല. അഥവാ ഈ അമ്മാമ ഇങ്ങേർക്കും പറ്റട്ടെന്ന് വിചാരിച്ച് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അങ്ങേര് മേടിക്കത്തുമില്ല. കാരണം അത്ര വിഡ്ഢിയാന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇരിക്കുന്നത് ദൈവ തേജസ്സിൽ ഇരിക്കുക ഇല്ലേ. ഇപ്പൊ ഈ അമ്മാമ ഇങ്ങനെ തേജസ് പോയിട്ട് കൊണ്ടുവന്ന് നിന്നാച്ചാ തിന്നോ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അതാ മേടിക്കത്തേ ഇല്ല. അമ്മാമ ഒരു കടി കടിച്ചു, അമ്മാമ തിന്നു, വയറ്റ് ചെന്നു, ഒരു കുഴപ്പവും വന്നില്ല. ഓർക്ക് പ്രമാണം കിട്ടിയിരിക്കുന്നത് ആദാമിനാ. അതുകൊണ്ട് ഇപ്പുറത്തെ കഷി എന്തോ ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ജോയിന്റ് ആയിട്ട് ചെയ്യുമ്പോഴാ പ്രശ്നം. കഥാ കർത്താവ് പറഞ്ഞത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട്, നിന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീയുടെ വാക്ക് കേട്ട് നീ ഇത് ചെയ്തത് കൊണ്ട് നിന്റെ തെറ്റതാ, നീ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ എന്ത് ചെയ്തു? എന്നേക്കാൾ അധികം നിന്റെ ഭാര്യയുടെ വാക്കിന് ശ്രദ്ധ കൊടുത്തു. അച്ചായന്മാരെ ഓർത്തോ, നിർത്തണ്ടടത്ത് നിർത്തിക്കൂ. ഓവറായിട്ട് നിന്റെ ദൈവിക പ്രമാണത്തിന്, ദൈവം തന്ന ചട്ടത്തിന്, ദൈവം തന്ന പ്രമാണത്തിന് വിരുദ്ധമായി ഭാര്യയെ ഉയർത്തി തോളെ വയ്ക്കാൻ പോയാൽ അത് നിന്നെ നിന്റെ ദൈവത്തിൽ നീ നകറ്റിക്കളയും. അവര് പറയുന്നതെല്ലാം ചെയ്യാൻ പോയാൽ നിനക്ക് ദൈവസന്നിധിയിൽ തേജസ്സോ നീതിയോടെ നിൽപ്പാൻ കഴിയാതെ പോകും. അതുകൊണ്ട് സ്ത്രീജനം ബലഹീനമാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടാളികളുമെന്നും ഓർത്ത് ബഹുമാനം കൊടുക്ക്. എല്ലാ കാര്യത്തിനും ചെവി കൊടുക്കാതെ ബഹുമാനം കൊടുത്താൽ മതി. എല്ലായിടത്തും ചെവി കൊടുക്കരുത്. ആവശ്യമില്ലാത്ത ചില ഘടകങ്ങൾ പറയുമ്പോൾ ചെവി കൊടുക്കരുത്. സഹോദരിമാരെ എന്നോട് വിരോധിക്കരുത്. ഇവിടെ സഹോദരിമാരല്ല ഉള്ളത്, ഇവിടെ എല്ലാം പുരുഷന്മാരാ. ദൈവത്തിന് സ്തോത്രം. സ്ത്രീകളുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. ഇവൾ പറിച്ചു തന്നിട്ട് ഒരു കുഴപ്പവും വന്നില്ല. പക്ഷെ ആദാം എപ്പോൾ കഴിച്ചോ, എപ്പോൾ അവന്റെ നാക്കാൽ ഇതിന്റെ രുചി തൊട്ടോ, അന്നേരം വന്നു കുഴപ്പം. അന്നേരമായി ഇവർക്ക് രണ്ടിടത്തും പ്രശ്നം വന്നത്. അതുവരെ ഹവ്വായിക്കും പ്രശ്നം വന്നില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്നേരം ഈ ആദാമിന്റെ തൊണ്ടയ്ക്ക് താഴോട്ട് പോയി തുടങ്ങിയപ്പോൾ മാറ്റം സംഭവിച്ചു. അന്നേരം കയറി കൊങ്ങായിക്ക് പിടിച്ചെന്ന്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നതെന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അതുകൊണ്ട് ഇതിന്റെ പേര് തന്നെ എന്താ? ആഡംസ് ആപ്പിള്. അതായത് ഈ തൊണ്ടയ്ക്ക് കീഴോട്ട് പോയപ്പം മാറ്റം കണ്ടു. മാറ്റം കണ്ട് തുടങ്ങിയത് അമ്മാമയാ. അന്നേരം പറഞ്ഞ അച്ഛാ തിന്നല്ലേ എന്ന് പറഞ്ഞു ഉങ്ങാക്കി കയറി പിടിച്ചു. അന്നേരം മറ്റേത് അവിടെ ഇരുന്ന് പോയെന്നാ പറയുന്നത്. പോട്ടെ, ആ വിഷയം വിട്. ആദ്യം മുതൽ ചെയ്ത ഓരോ തെറ്റുകളെയും ഈ സാത്താൻ എഴുതി വെച്ചു. എല്ലാം സത്യമാ. ഏതെനിൽ പറഞ്ഞത് സത്യമാണെങ്കിൽ അവിടെ എഴുതി വെച്ചതും സത്യമാ. പക്ഷെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇവൻ എല്ലാ സത്യവും പറയത്തില്ല. ഇവൻ സത്യത്തെ കോട്ടിയേ പറയത്തുള്ളൂ. അന്നും ഇന്നും, ഇന്നും പലയിടത്തും പറ്റിയിരിക്കുന്ന കുഴപ്പം അതാ, പല പ്രസ്ഥാനങ്ങളിലും പറ്റിയിരിക്കുന്ന കുഴപ്പം അതാ. സത്യമൊക്കെ പറയുന്നുണ്ട്, അതതിൻ്റെ പൂർണ്ണതയിൽ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഇന്ന് പല സഭകളിലും സത്യം പറയുന്നുണ്ട്, പൂർണ്ണമായി സത്യം പറയത്തില്ല. സത്യം പറഞ്ഞാൽ സത്യം എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കും. പക്ഷെ സ്വാതന്ത്ര്യം വരുത്തുന്ന സത്യം മാത്രം ഇവൻ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും ഇവൻ പറഞ്ഞത് മൊത്തം സത്യമാ, എഴുതിയത് മൊത്തം സത്യമാ. ദേഹം നോക്കി, ദേഹത്തിന്റെ ഹൃദയം മൊത്തം വേദനിക്കാൻ തുടങ്ങി. ഉടനെ ദൈവാത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറഞ്ഞു, നീ ആ സാത്താനോട് പറ, ആ ബ്ലാക്ക് ബോർഡിന്റെ മേളിൽ ഇച്ചിരി സ്ഥലം കിടപ്പുണ്ട്, അവിടെ എഴുത് 1 യോഹന്നാൻ 1:7-9. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങളോട് സകല നീതിയും ക്ഷമിച്ച് നിങ്ങളുടെ പാപങ്ങളെ പോക്കുവാൻ അവൻ വിശുദ്ധരും നീതിയുള്ളവനുമാകുന്നു. എഴുത് സാത്താനെ എന്ന് പറഞ്ഞു. സാത്താൻ വിറയ്ക്കാൻ തുടങ്ങി, സാത്താന്റെ കൈവിറയ്ക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, എഴുത് സാത്താനെ, 1 യോഹന്നാൻ 1:9. 7, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. 7-ാം വാക്യം അതാ പറയുന്നേ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും. സകല പാപമല്ല, നിന്റെ കുറച്ച് പാപമല്ല, സകല പാപവും
നീ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിന്റെ പാപം എന്തുമാകട്ടെ, നിന്റെ പാപം കഠിനമാകട്ടെ, ഏത് തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടോ അത് നീ യേശുവിനോട് പറയുന്നെങ്കിൽ, ഏറ്റുപറഞ്ഞാൽ പോരാ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശോഭ വരികയില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ഇന്ന് പലരും ഏറ്റു പറയാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല, ഉപേക്ഷിക്കാറില്ല. കുംഭസാരത്തിന്റെ പ്രശ്നവും അവിടെ അങ്ങോട്ട് പോകുമ്പോ കള്ളുഷാപ്പി പറഞ്ഞൊക്കെ എടുത്ത് വെച്ചേറെ രണ്ട് ഉപ്പി, ഞാൻ പോയി കുംഭസാരിച്ചേച്ച് വന്നിട്ട് എടുത്തോളാം, പോയിട്ടെല്ലാം പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഇത് എടുത്തുകൊണ്ട് പോകും. ഉപേക്ഷിക്ക, വിട്ടുകള. ദൈവത്തിന് സ്തോത്രം. മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ടുകള. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. അത് എഴുതാൻ പറഞ്ഞു, അത് എഴുതിയതും ആ എഴുതിയ വാക്യത്തിൽ നിന്ന് രക്തം ധാരധാരയായി താഴോട്ട് ഒഴുകാൻ തുടങ്ങി. ആ രക്തം ഒഴുകി ആ പാപങ്ങളെല്ലാം കഴുകി വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് താഴോട്ട് വന്നു. സാത്താൻ അവിടെ നിൽക്കാൻ പറ്റില്ല. ഭോ, സാത്താനെ എന്നെ വിട്ടെന്ന് പറയുകയും സാത്താൻ ബ്ലാക്ക് ബോർഡും എടുത്ത് പറന്നുപോയി. ഈ ദൈവദാസൻ കർത്താവിന്റെ സന്നിധിയിലേക്കും പറന്നുപോയി. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. സമയം പോയത് കൊണ്ട് ഞാൻ വീണ്ടും പോകട്ടെ. വിശുദ്ധീകരിച്ച ഒരുവനെ, ഞാൻ ആദ്യം പറഞ്ഞു, യേശുവിന്റെ രക്തം വീണ്ടെടുക്കുന്നു. അതിനു മുൻപ് ഒന്നും കൂടെ പറയാനുണ്ട്. യേശുവിന്റെ രക്തം പാപ പരിഹാരം വരുത്തുന്നു. ഫസ്റ്റ് അപ്പോൾ യേശുവിന്റെ രക്തം ഒന്നാമത് ചെയ്യുന്നത് എന്താ? പാപത്തിന് പരിഹാരമാണ് വരുത്തുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26:28 നാമത് വായിക്കുന്നു, പാപപരിഹാരം പരിഹാരം വരുത്തിയിട്ടാ എന്ത് ചെയ്തേ? വീണ്ടെടുത്തേ. മനസ്സിലായോ? ആദ്യം എന്ത് വരുത്തി? പരിഹാരം വരുത്തി. പരിഹാരം വരുത്തിയതിനെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? പരിഹാരം. ഏതൊരു പാപത്തിനും എന്ത് വരുത്തുന്നു? പരിഹാരം വരുത്തുന്നു. ഇപ്പോൾ അടിമപ്പെടുത്തി വെച്ചു, മോചന ദ്രവ്യം, അതാണ് അതിന്റെ എന്ത്? പരിഹാരം. മറുവില, തന്റെ രക്തം മറുവിലയായി കൊടുത്തു. മറുവില കൊടുത്തപ്പോൾ അതിന് എന്തു വന്നു? ഒരു പരിഹാരം വന്നു. ആ പരിഹാരം വരുത്തി വീണ്ടെടുത്തു. വീണ്ടെടുത്തവനെ ഇത് വിശുദ്ധീകരിച്ചു. ഇങ്ങനെ വിശുദ്ധീകരിച്ചവനെ അത് പിന്നീട് ചെയ്യുന്നത് നീതീകരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടു വരുന്നവന് പിന്നീട് ആവശ്യം എന്താ? കഴുകപ്പെട്ടു വരുന്നവനെ പിന്നീട് ഒരുത്തനും എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റം വിധിക്കാൻ പാടില്ല. ഇവൻ എങ്ങനത്തവനായിരുന്നെന്ന് പറയാൻ പാടില്ല. തണ്ടിവൻ മോശക്കാരനായിരുന്നു എന്ന് പറയാൻ പാടില്ല. ജസ്റ്റിഫിക്കേഷൻ. വാട്സ് ദ മീനിങ് ജസ്റ്റിഫിക്കേഷൻ? ഞാൻ മുമ്പും എപ്പോഴോ ഇവിടെ പറഞ്ഞു, കോടതിയിൽ ഒരുവന്റെ മേളിൽ ഒരു കേസ് ചാർജ് ചെയ്തു കൊണ്ടുവന്നാൽ കോടതിയുടെ മുമ്പിൽ ഒരിക്കലും അവൻ ആരല്ല, കുറ്റക്കാരൻ അല്ല. ആണോ? LLB പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കോടതിയുടെ മുമ്പിൽ വരുന്ന ഒരാളും കുറ്റക്കാരനല്ല, പകരം ആരാ? അക്യൂസ്ഡ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? കുറ്റാരോപിതൻ. കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഒരിക്കലും കോടതി അവനെ ആരായിട്ട് കാണുന്നില്ല, കുറ്റക്കാരെന്ന് കാണുന്നില്ല. പക്ഷെ ഇന്നത്തെ കോടതികൾക്ക് ഒരു കുഴപ്പമുണ്ട്, മാധ്യമങ്ങളൊക്കെ ഈ ആളിനെ ആരാക്കി അങ്ങ് വെക്കും, കുറ്റക്കാരനായിട്ട് അങ്ങ് ചിത്രീകരിക്കും. ഇന്നാൾക്ക് ഞാൻ ഒരു പേപ്പറിനകത്ത് വായിച്ചു, ഇന്നത്തെ കോടതികളെ ഒത്തിരി മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ വായിച്ച് കേൾക്കുന്നതൊക്കെ ഇവരുടെ മനസ്സിലേക്ക് കയറിയിട്ട് ഒരു മുൻവിധിയോടെ കാണാൻ തുടങ്ങും. പക്ഷെ ശരിയായ കോടതി ഒരിക്കലും ഈ വ്യക്തി ആരായി കാണില്ല, കുറ്റക്കാരനായി കാണില്ല. രണ്ടു പക്ഷവും പറയുന്നത് കേട്ടിട്ടാണ് ഇദ്ദേഹം ഇതിനെന്ത് ചെയ്യുന്നത്, ഒരു മാർക്കിടുന്നത്. ഒരു പക്ഷേ കോടതി അവനെ നീതീകരിക്കും, ഒരു പക്ഷേ കോടതി അവനെ കുറ്റക്കാരൻ ആക്കും. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഈ വ്യക്തി ആരായിരിക്കും? അക്യൂസ്ഡ് ആയിരിക്കും, കുറ്റ ആരോപിതൻ. എതിർഭാഗം, പ്രതിയോഗി അവനെ കുറ്റക്കാരനായി വിധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവന് എന്ത് ചെയ്യാം? ഇവൻ ഒരു നല്ല അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കാം, ഞാൻ തെറ്റുകാരനല്ല, ഞാൻ കുറ്റക്കാരനല്ല, എന്റെ കക്ഷി ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാം. യേശു വിശുദ്ധീകരിച്ചവനെ സാത്താൻ കുറ്റം വിധിക്കാൻ വന്നാൽ യേശു അവനെ എന്ത് ചെയ്യും? ആ രക്തത്താൽ അവനെ നീതീകരിക്കും. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5:9 അതിന്റെ 9 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി. ആമേൻ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരുവൻ കോപത്തിൽ നിന്ന്, പണിഷ്മെന്റിൽ നിന്ന്, കിട്ടാവുന്ന ശിക്ഷയിൽ നിന്ന് അവൻ എന്ത് ചെയ്യപ്പെടുകയാണ്? യേശുവാകുന്ന അഡ്വക്കേറ്റ് ഒരുവനെ നീതീകരിച്ചാൽ പിന്നീട് അവൻ എന്തില്ല? പണിഷ്മെന്റ് ഇല്ല, ശിക്ഷയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്,
ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറയാമോ, ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്, ഓ ഹല്ലേലൂയ, നമ്മെ കൃപയാൽ അവൻ ക്രിസ്തുവിൽ ആക്കി തീർത്തു, കൃപയാൽ രക്ഷയിൽ ആക്കി തീർത്തു, കൃപയാൽ അവൻ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നു, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന അവയവമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ആരാ? ക്രിസ്തുവിനുള്ളിലുള്ളവരാ, ക്രിസ്തുവിൽ ഉള്ളവരാ. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. പഴയതൊക്കെ കഴിഞ്ഞുപോയി, ഇനി അവനെ ഒരുത്തനും കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അവൻ നീതീകരിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ടവനാ. നീതീകരിക്കപ്പെട്ടവനെ പിന്നീട് ഈ രക്തം എന്ത് ചെയ്യുമെന്നറിയാമോ? സമീപമാക്കും. ഏതൊരുവൻ നീതീകരിക്കപ്പെട്ടോ, നീതീകരിക്കപ്പെടുന്നവനെ ഈ രക്തം രണ്ടാമത് ചെയ്യുന്നത്, അടുത്തതായി ചെയ്യുന്നത്, നാലാമത്തെ അഞ്ചാമത്തെ കാര്യം, നീതീകരിക്കപ്പെട്ടു വരുന്നവനെ പിന്നെ ഈ രക്തം സമീപമാക്കും. നീതീകരിക്കപ്പെടുന്നവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവത്തോട് സമീപമായി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആ ചുങ്കക്കാരനായ മനുഷ്യൻ ദൂരത്തു നിന്ന് നോക്കി പ്രാർത്ഥിച്ചു. അവൻ എങ്ങനെ മടങ്ങി? നീതീകരിക്കപ്പെട്ടവനായി. എന്തുകൊണ്ടവൻ അടുത്തു ചെന്നില്ല? ആ പരീശൻ പോയതുപോലെ അവൻ അടുത്തു ചെന്നില്ല. അവന്റെ പാപം, അവന്റെ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തുന്നു. നീ പാപിയാണ്, നിനക്കൊരിക്കലും ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലാൻ പറ്റില്ല. പക്ഷെ അവന്റെ ആ പ്രാർത്ഥന അവനെ നീതീകരിച്ചു. ഇനി അവൻ എന്ത് ചെയ്യാം? അടുത്ത പ്രാർത്ഥനയ്ക്ക് അവൻ ചെല്ലുന്നത് എങ്ങനെയായിരിക്കും? മുന്നിലത്തെ നിരയിലായിരിക്കും. എത്രയോ പേരെ എനിക്കറിയാം ആദ്യ സമയങ്ങളിൽ ദൈവസഭയിൽ വരുമ്പോൾ പുറകിൽ അറ്റത്ത് വന്നിരുന്നിട്ട്, ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സഭയൊക്കെ 10, 450 പേരൊക്കെ കൂടുന്ന സഭയായിരുന്നു. ഏറ്റവും പുറകിലറ്റത്ത്, 10-90 നീളമുള്ള ഹാളിന്റെ ഏറ്റവും പുറകിൽ അറ്റത്ത് വന്നിരുന്നിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷേ കാലക്രമത്തിൽ ഓരോ നേരം മാറി മാറി അവസാനം ഇവൻ വരുന്നത് എവിടാന്നറിയാമോ? മുന്നിലത്തെ നിരയിൽ വന്നിരിക്കും. കാരണം ഓരോ ദിവസം കഴിയും തോറും യേശു ക്രിസ്തുവിനാൽ ലഭിക്കുന്ന നീതീകരണം അവരെ എവിടേക്ക് കൊണ്ടുവരുന്നു? അടുപ്പിച്ച് കൊണ്ടുവരുന്നു. ബൈബിൾ പറയുന്നു, അതുകൊണ്ട് കൃപ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള വരം ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തുചെല്ലുക. ഇതിനോട് അടുത്തു വരുവാൻ ഈ രക്തം നമ്മെ സഹായിക്കുന്നു, ദൈവത്തോട് അടുത്തു വരുവാൻ സഹായിക്കുന്നു. എഫേസ്യ ലേഖനം 2:13 വായിക്കുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവന്റെ രക്തത്താൽ സമീപസ്ഥരായി തീരുകയാ. ആരോട്? ദൈവത്തോട്, ദൈവരാജ്യത്തോട്, ദൈവജനതയോട്, വിശുദ്ധന്മാരോട്, ദൈവമക്കളോട് നാം ആരായിത്തീരുന്നു? വായിച്ചാട്ടെ. മുൻപേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, പാപത്താൽ ദൂരസ്ഥരായിരുന്നു, ശാപത്താൽ ദൂരസ്ഥരായിരുന്നു, കോപത്താൽ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരായി? ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ, ആമേൻ, സമീപസ്ഥരായി. നേച്ചു ഗാഡ്, ദൈവത്തോട് അത് നമ്മെ എന്ത് ചെയ്യുന്നു? അടുപ്പിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? ദൈവത്തോട് സാമീപ്യമുണ്ട്. മറ്റേത് ഏദനിൽ എന്ത് ചെയ്യുകയായിരുന്നു? ഓടി ഒളിച്ചു. എന്നാൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം കാലസമ്പൂർണത വന്നപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന, കാൽവരിയിൽ രക്തം ചിന്തി മരിച്ച, ലോകത്തിന്റെ പാപം ചുമന്നൊഴിച്ച ആ കുഞ്ഞാടിന്റെ രക്തം, യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്ന് തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ ചുമന്ന് തീർത്ത ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം ഈ പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോട് എന്ത് ചെയ്തു? അടുപ്പിച്ചു കൊണ്ടുവരുന്നു. ആമേൻ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ, നമുക്ക് എതിരായി നിന്ന ആ വിപരീതമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചിട്ട് വേർപാടിന്റെ നടുച്ചുവരടിച്ചു. ഈ നടുച്ചുവർ എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. പാപം ചെയ്യുന്നു, യാഗം കഴിക്കുന്നു, പാപം ചെയ്യുന്നു, വീണ്ടും യാഗം കഴിക്കുന്നു. എന്ന് വെച്ചാൽ ഇഷ്ടിക വയ്ക്കുന്നു, ചാന്തിടുന്നു, ഇഷ്ടിക വയ്ക്കുന്നു, ചാന്തിടുന്നു. യാഗം ഇഷ്ടികയെങ്കിൽ ചാന്ത്, പാപം ഇഷ്ടികയെങ്കിൽ ചാന്ത് യാഗമാണ്. പാപം യാഗം, പാപം യാഗം. ഉണ്ടാകുന്നത് എന്താ? വലിയ ഒരു ഭിത്തി, വലിയ ഒരു നടുച്ചുവാർ. നിനി ഇപ്പുറത്ത്, ദൈവം അപ്പുറത്ത്. ഇതിനിടയിൽ പരിഹാരത്തിനുണ്ടാക്കി വെച്ചതായത് യാഗം, യാഗം, യാഗം ചെയ്യും, പാപം ചെയ്യും, യാഗം ചെയ്യും, പാപം ചെയ്യും, യാഗം ചെയ്യും. സംഭവിച്ചതോ ഒരു വലിയ ചുവരുണ്ടായി വരികയാ. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, നന്മയ്ക്കായുള്ളത് എനിക്ക് എന്തായി തീർന്നു,
പാപകാരണമായി തീർന്നു, എന്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞു. ഇതങ്ങ് ഇടിച്ചു കളഞ്ഞു കർത്താവ്, ഈ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞു, തന്റെ ശരീരമാകുന്ന ഏകയാഗം കഴിച്ചുകൊണ്ട് ഇത് നീക്കിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അടുത്തുവാ. നീ ആരോടടുത്തുവാ? ദൈവത്തോട് അടുത്തുവാ. എന്റെ രക്തം നിന്നെ എന്ത് ചെയ്യും? ഈ ദൈവത്തോട് സമീപമാക്കും. കഴിഞ്ഞ കാലങ്ങളിലെ കാളയുടെയും ആട്ടുകിടാങ്ങളുടെയും രക്തം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞെങ്കിൽ, നന്മയായുള്ളത് തിന്മയായിത്തീർന്നെങ്കിൽ, ഇന്നിതാ വിശുദ്ധീകരിക്കപ്പെട്ട നിന്നെ എന്റെ രക്തത്താൽ ഈ പിതാവിനോട് ഞാൻ സമീപമാക്കി തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് ഈ രക്തം എന്താ ചെയ്യുന്നത്? സമയം തീർന്നു, ഞാൻ നിർത്താൻ പോകുകയാണ്. ഇങ്ങനെ സമീപമായി വരുന്ന ഒരു വ്യക്തിക്ക് ഈ രക്തം നൽകുന്നത് കൊലോസ്യ ലേഖനം 1:20 സമാധാനം നൽകും. ഞാനിപ്പോ ഓർഡറല്ല പറയുന്നത്, 1, ഈ രക്തം പാപപരിഹാരം വരുത്തുന്നു. 2, പാപപരിഹാരം വരുത്തപ്പെട്ടവനെ ഇത് വീണ്ടെടുക്കുന്നു. വീണ്ടെടുത്തവനെ ഇത് വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിച്ചവനെ ഇത് നീതീകരിക്കുന്നു. നീതീകരിച്ചവനെ ഇത് സമീപമാക്കുന്നു. സമീപമായി വരുന്നത് ഏതൊരുവനോ അവനിത് സമാധാനം നൽകുന്നു. കൊലോസ്യ ലേഖനം 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. റെക്കൺസിൽ ചെയ്യുന്നു, നിരപ്പിക്കുന്നു ഈ രക്തം എന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് നിരപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമാധാനം ഉണ്ടാകുന്നു. സാധാരണ ഒരു കോട്ട് ഞാൻ പറയാറുണ്ട്, നിന്റെ ഭൂതകാലത്തെ കുറിച്ച് സമാധാനവും വർത്തമാനകാലത്ത് കൃപയും വരും കാലത്തെ കുറിച്ച് പ്രത്യാശയും നൽകുന്ന കേന്ദ്രമാണ് കാൽവറി. ഹല്ലേലൂയ. എന്താണ് കാൽവറി? നിന്റെ പൂർവകാലത്തെ കുറിച്ച്, നിന്റെ ഭൂതകാലത്തെ കുറിച്ച് നിനക്ക് എന്ത് തരുന്നത്? സമാധാനം തരും. വർത്തമാനകാലത്ത് നിന്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ, നിന്റെ പ്രസന്റായുള്ള ജീവിതത്തിൽ അത് നിനക്ക് എന്ത് തരും? കൃപ തരും. നിന്റെ ഭാവി കാലത്തെ കുറിച്ചുള്ള ആ കാലത്തെ കുറിച്ച് നിനക്കത് പ്രത്യാശ തരും. ഹല്ലേലൂയ. ഇതാണ് കാൽവറി എന്ന് പറയുന്നത്. ഒരു ദൈവപൈതലിന് കാൽവറിയുടെ ചുവട്ടിൽ വന്നാൽ, ക്രൂശിന്റെ ചുവട്ടിൽ വന്നാൽ, രക്തത്തിന്റെ അടുക്കൽ വന്നാൽ ലഭിക്കുന്ന ഭാഗ്യകരമായ പദവിയാണത്. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് സമാധാനം. ഇന്ന് പലരെയും സമാധാനമില്ലാതെ കിടക്കാൻ ഇടയാക്കുന്നത് എന്താ? പലരുടെയും സമാധാനം എടുത്തു കളയുന്നത് എന്താ? ഭൂതകാല ചിന്തകളാ. ഒരു പക്ഷെ കോടതിയിൽ നിന്ന് വിടുവിക്കപ്പെടാം. ഒരു കൊലപാതകി കോടതിയിൽ നിന്ന് കള്ളസാക്ഷി പറഞ്ഞ് അവൻ വിടുവിക്കപ്പെടാം. പക്ഷെ ജീവകാലത്തൊരിക്കലും അവരുടെ മനസാക്ഷിയുടെ കോടതി അവൻ എന്ത് ചെയ്യത്തില്ല? സ്വസ്ഥത കൊടുക്കത്തില്ല. അവൻ്റെ സമാധാനം എടുത്തു കളയും. പലതിലും പലതിലും നിങ്ങൾക്ക് മനുഷ്യരുടെ മുമ്പിൽ നേരായി നടക്കാം, പക്ഷെ നിന്റെ മനസാക്ഷിയുടെ കോടതി നിന്നെ വിധിച്ചുകൊണ്ടേയിരിക്കും. എതുവരെ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നില്ലയോ, എതുവരെ നിന്റെ ദൈവമായി നിരപ്പുണ്ടാകുന്നില്ലയോ, എതുവരെ നീ ദൈവമായി റെക്കൺസിലിൽ വരുന്നില്ലയോ, അതുവരെ നിന്റെ സമാധാനം പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ കാൽവറിയുടെ അടുക്കൽ നീ വരുമ്പോൾ, അവന്റെ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആ രക്തം നിനക്ക് എന്ത് തരും? സമാധാനം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുള്ള സമാധാനം? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, ഒരാൾക്കും എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം, ലോകം തരാത്ത ശാശ്വത സമാധാനം, നദി പോലെ കവിഞ്ഞൊഴുകുന്ന സമാധാനം. ഹല്ലേലൂയ. ആ സമാധാനം ജീവിതത്തിൽ പ്രാപിച്ച് അനുഭവമാക്കിക്കൊണ്ടിരിക്കുന്നവരൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. എവിടെ നിന്ന് കിട്ടി ഈ സമാധാനം? യേശുവിന്റെ രക്തം ആ സമാധാനം നമുക്ക് തരുന്നു. ഹല്ലേലൂയ. എന്റെ മുമ്പിലുള്ള സമയം തീർന്നിരിക്കുകയാണ്. ഞാൻ സമയത്തെ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇനിയും ഇതിനെക്കുറിച്ച്, ഈ രക്തത്തെക്കുറിച്ച് തന്നെ കുറേ കാര്യം കൂടെ പറയാനുണ്ട്. നാം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേദപുസ്തകം മടക്കി വയ്ക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട്. നാം ഇതുവരെയും യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചും യേശു ക്രിസ്തു എന്ന ഏകനാൽ ലഭിക്കുന്ന വീണ്ടെടുപ്പിനെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. ആമേൻ. യേശു നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ, ന്യായപ്രമാണത്തിന് നിവർത്തി വരുവാൻ അവൻ കാൽവറി ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ, അവൻ തൻ്റെ രക്തത്തെ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ, ഈ ഭാഗ്യപദവി ഒന്നും നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല.